വെബ് പേജിലെ അറിവുകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യേണ്ടി വരുന്ന നിരവധി സന്ദർഭങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. വെബ് പേജുകളുടെ സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കാമെന്ന അറിവുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഓപ്പൺ ആയിരിക്കുന്ന ബ്രൗസറിലേക്ക് ഒരു എക്സ്റ്റൻഷൻ പുതുതായി ചേർക്കുന്നത് വഴിയാണ് നമുക്കിത് സാധ്യമാകുന്നത്. ക്രോം ബ്രൗസറിൽ എങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി സെർച്ച് ബാറിൽ ക്രോം വെബ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു. തുറന്നു വരുന്ന പേജിൽ ക്രോം വെബ് സ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വെബ് സ്റ്റോറിൽ ധാരാളം എക്സ്റ്റൻഷനുകൾ ഉണ്ട്. ഞാനിവിടെ നിംബസ് എന്നൊരു എക്സ്റ്റൻഷനെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ സെർച്ച് ബോക്സിൽ നിംബസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈ പേരുമായി ബന്ധപ്പെട്ട നിരവധി എക്സ്റ്റൻഷനുകളിൽ നിന്നും നിംബസ് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുന്നു. നിംബസ് സ്ക്രീൻഷോട്ട് ആൻഡ് വീഡിയോ റെക്കോർഡറിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ വലതുഭാഗത്ത് ആഡ് ടു ക്രോം എന്ന ബോക്സ് കാണാം. ചെക്കിംഗ് എന്ന് കാണിക്കുന്നതിനൊപ്പം ആഡ് ചെയ്യണമോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന ഒരു ബോക്സ് പ്രത്യക്ഷമാകും. അതിൽ ആഡ് എക്സ്റ്റൻഷൻ എന്ന് നൽകുന്നു. നിംബസ് എന്ന എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ആകുന്നത് കാണാം. കുറച്ച് സമയത്തിന് ശേഷം സെർച്ച് ബാറിന് വലതുഭാഗത്തായി എക്സ്റ്റൻഷൻ്റെ ഒരു ഐക്കൺ വരുന്നത് കാണാം. ആഡ് ചെയ്ത ഈ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ് പേജിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആവശ്യം വേണ്ട വെബ് പേജ് ഓപ്പൺ ആക്കുന്നു. സെർച്ച് ബാറിന് വലതുഭാഗത്തുള്ള നിംബസ് എന്ന എക്സ്റ്റൻഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വരുന്ന മെനുവിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ സെലക്ട് ആൻഡ് സ്ക്രോൾ എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഏരിയ സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ പൂർണ്ണമായാൽ താഴെ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ടിക്ക് മാർക്ക് ഇടുന്നതോടെ സ്ക്രീൻഷോട്ട് റെഡിയായി. സേവ് ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാം. എൻ്റെ പേജാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷനും നിംബസ് എന്ന എക്സ്റ്റൻഷനിൽ ഉണ്ട്. എൻ്റെ പേജ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ക്യാപ്ചറിംഗ് എന്ന മെസ്സേജ് കാണാം. അതിനുശേഷം വരുന്ന പേജിൽ ക്യാപ്ചർ ചെയ്ത വെബ് പേജിൽ വിവിധ എഡിറ്റിംഗ് സാധ്യമാണ്. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം റൈറ്റ് ടോപ്പ് കോർണറിലെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്ക്രീൻഷോട്ട് സേവ് ആകുന്നതിനുള്ള വിവിധ ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. ഞാനിവിടെ സേവ് ഇമേജ് ആണ് എടുക്കുന്നത്. അതിൽ സേവ് ആസ് PDF നൽകുന്നു. വെബ് പേജിൻ്റെ ഇത്തരം സ്ക്രീൻഷോട്ടുകളെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഷെയർ ചെയ്യുന്നതിനും സാധ്യമാണ്. ക്രോം ബ്രൗസറിൽ എങ്ങനെയൊരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാമെന്നും അതുപയോഗിച്ച് വെബ് പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാമെന്നുമുള്ള അറിവ് എല്ലാവർക്കും ലഭിച്ചുവല്ലോ. ഉപകാരപ്പെടുന്ന ഒരു അറിവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിന് ശ്രമിക്കുമല്ലോ. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഓർക്കുമല്ലോ.